ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നത് പാലക്കാട് ജില്ലയിലെ വാണിയംകുളം ചന്തയുടെ വീഡിയോയുമായിട്ടാണ്. ഇന്ന് വ്യാഴാഴ്ച മാടിചന്ത ദിവസമായിരുന്നു. അപ്പോൾ അതിരാവിലെ തന്നെ ഞാൻ മാർക്കറ്റിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് വലിയ മുറായിനത്തിൽപ്പെട്ട പോത്തുകളും മുരികളും പശുക്കളും വലിയ കാളന്മാരുമൊക്കെ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ ആഴ്ചയിലെ വില നിലവാരങ്ങളെല്ലാം ചന്തയ്ക്ക് അകത്ത് പോയി ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഭീമം പോത്തുകളെല്ലാം വന്നിട്ടുണ്ട്. എല്ലാം 50,000 രൂപയ്ക്ക് മേളിൽ വിൽപ്പന നടക്കുന്ന പോത്തുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഇവർ നമ്മൾ ഒരെണ്ണത്തിൻ്റെ വില ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയത്തില്ല, ആ നിൽക്കുന്ന ജോഡിയുടെ വില അനുസരിച്ചാണ് അവർ പറയുന്നത്. കാരണം ഒന്നും രണ്ടും പോത്തല്ല, 10-15 പോത്ത് ഒരുമിച്ച് കെട്ടിയിട്ടേക്കുന്നത് കൊണ്ട് ഏറ്റവും കുറഞ്ഞത് തൊട്ട് ഏറ്റവും കൂടിയത് വരെയുള്ള വിലയാണ് അവർ പറയുന്നത്. 50,000 രൂപ മുതൽ 1-10 വരെയുള്ള വലിയ പോത്തുകൾ ഈ ആഴ്ച വന്നിട്ടുണ്ടെന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ വില ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് കച്ചവടം നടക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ വില ചോദിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. ഒരുപാട് വലിയ പോത്തുകൾ തന്നെ നമുക്ക് ആദ്യമേ എല്ലാത്തിനെയും പോയി തന്നെ കാണാം. വലിയ പോത്തന്മാരാണ് ഈ പോകുന്നതെല്ലാം. കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഈ ചന്തയിൽ വരുന്നത്. അല്ല, കിടിലും ഒരു വലിയ പോത്ത് തന്നെയാണ്. അവരത് വാങ്ങിയാണെന്ന് തോന്നുന്നു. രണ്ട് പോത്തുകളെ അവർ വാങ്ങിയെന്നാണ് പറയുന്നത്. ഒന്ന് 45 എന്നാണ് അവർ പറഞ്ഞ് ചോദിച്ചപ്പോൾ. 1.45 വലിയ പോത്തുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഈ ആഴ്ച. മൂരികളും പശുക്കളുമായിട്ടുള്ള സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോയ്ക്ക് ലെങ്ത് ഒരുപാട് കൂടിപ്പോകും. അതുകൊണ്ട് മൂരികളെയും പശുക്കളെയും സെപ്പറേറ്റായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം ക്ഷീണം അടിച്ച് കിടക്കുകയാണ് വലിയ പോത്തുകളെല്ലാം. ഇതൊക്കെ കച്ചവടം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു ഈ ഭാഗത്ത് കിടക്കുന്നത് കാളന്മാരും. എന്തേ നല്ല തിരക്കുണ്ട്. വളർത്തു കുട്ടികളൊക്കെ ഒരു 12 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഈ ആഴ്ച കിട്ടുന്നതാണ്. 12-18 വലിപ്പം അനുസരിച്ചാണ് അതും അവർ വില പറയുന്നത്. നല്ല വളർത്താൻ പറ്റിയ സൈസ് പോത്ത് കുട്ടികൾ വന്നിട്ടുണ്ട്. അതൊരു 18-20 രൂപ ആ റേഞ്ചിലൊക്കെയാണ് അവരുടെ ചോദ്യം. ഇവിടെയും കുറച്ച് വലിയ പോത്തുകൾ ഒരു വിൽപ്പനയ്ക്ക് നിർത്തിയിരിക്കുകയാണ്. ചന്തയിൽ അധികം തിരക്കില്ല. ഇന്ന് ഒരു തണുപ്പം മട്ടിലാണ് കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം രാവിലെ ഒരു 6-6.5 മണിയായപ്പോൾ ചന്ത തുടങ്ങിയതാണ്. എല്ലാം വലിയ പോത്തുകളാണ്. സൂപ്പർ ഡൂപ്പർ പോത്തുകൾ തന്നെയാണ് ഈ ആഴ്ച വന്നിരിക്കുന്നത്. ഒരു ക്വിൻ്റലിന് മേലോട്ടുള്ള പോത്തുകളാണ് ഇന്ന് ഒരുപാട് വന്നിരിക്കുന്നത്. അതേ താഴെയുള്ള പോത്തുകൾ ഒരു 80-60 ആ റേഞ്ചിലുള്ളത് കുറച്ച് പോത്തുകളെ വന്നിട്ടുള്ളൂ. അതൊക്കെ വളർത്താൻ പറ്റിയ നല്ല സൈസ് പോത്തുകളാണ്. അതൊക്കെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. ഇവിടെ എല്ലാം വലിയ കാളന്മാരാണ് നിൽക്കുന്നത്. 50,000 രൂപ തൊട്ട് 90,000 രൂപ വരെയാണ് ആ കാളന്മാരുടെ വില അവർ പറയുന്നത്. വലിപ്പം അനുസരിച്ചാണ് അവർ വില പറയുന്നത്. ഭാഗത്തൊക്കെ കുറേ വാങ്ങി അവർ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. രാവിലെ തന്നെ കച്ചവടം തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ ഒരു ഒന്ന് നേരമൊക്കെ വെളുത്ത് അന്വേഷമാണ് വീഡിയോ എടുപ്പ് തുടങ്ങിയത്. ഏകദേശം ഒരു 7:45 ആയി. ഒരു 2 മണി വരെ ചന്ത ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. വ്യാഴാഴ്ച ദിവസമാണ്.
ഇവിടുത്തെ ചന്ത. തലേദിവസം തന്നെ കന്നുകളെല്ലാം വന്ന് തുടങ്ങും. തലേദിവസം ബുധനാഴ്ച ആടി ചന്തയുണ്ട്, ഒരു വെളുപ്പിന് ആടി ചന്തയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ കന്നുകളെല്ലാം വന്ന് തുടങ്ങും. ശരിക്കുള്ള കച്ചവടം വ്യാഴാഴ്ചയാണ്. തലേദിവസം തന്നെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ നടക്കും. ഇവിടെ എല്ലാം അവർ വാങ്ങിയ പോത്തിന് നമ്പറിടുന്നുണ്ട്. വലിയ പോത്തുകൾ തന്നെയാണ് ഈ ഭാഗത്തെല്ലാം നിൽക്കുന്നത്. ഇപ്രാവശ്യം ഗീറിൻ്റെ കാളക്കുട്ടന്മാരധികം ഞാൻ ഈ ചന്തയിൽ കണ്ടിട്ടില്ല. ഒന്നോ രണ്ടോ ക്രോസ് കുട്ടികൾ മാത്രമേ വന്നായിരുന്നുള്ളൂ. ഒരു വലിയ ഗീറിൻ്റെ കാളക്കുട്ടം വന്നിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. അതിൻ്റെ കച്ചവടം കഴിഞ്ഞ് അവരങ്ങോട്ട് കെട്ടിയിരിക്കുകയാണ്. ഇതാണ് സ്റ്റാർട്ടിങ് 12 രൂപ മുതൽ 17,000 രൂപ വരെ വില പറയുന്ന കുട്ടികളാണ് ഈ ഭാഗത്തെല്ലാം നിൽക്കുന്നത്. തുടക്കം 12 രൂപയാണ്. ചെറിയ കുട്ടികളാണ്, ആന്ധ്ര കുട്ടികളാണ്. അവിടെ ഒരു വലിയ കാളൻ നിൽപ്പുണ്ട്. ഇതെല്ലാം 20 രൂപ മുതൽ 26 രൂപ പറയുന്ന വലിയ പോത്തുകളാണ്. ഒരു 70 കിലോ 80 കിലോ ഒക്കെ അടുത്ത് വരുന്ന പോത്തുകളാണ്. വളർത്താൻ പറ്റിയ നല്ല ഇനം കുട്ടികൾ തന്നെയാണ്. അതിന് വെള്ളം കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. നല്ല സൂപ്പർ ഡൂപ്പർ പോത്തുകൾ തന്നെയാണ്. നല്ല വളഞ്ഞ കൊമ്പും ഇതൊക്കെ ഒരു ചുവന്ന മോറൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ മുറ പോത്ത് തന്നെയാണ്. കാരണം നല്ല കറുത്ത കുട്ടികളാണ്. ചെമ്പൻ കുട്ടികൾ കുറച്ചേ ഉള്ളൂ. അത് കുറച്ച് ദിവസം വെള്ളത്തിൽ കിടക്കുമ്പോൾ അതങ്ങ് റെഡിയാവും. നല്ല കുട്ടികളാണ്, നല്ല നെറ്റിവിരിവും എല്ലാം ഉള്ള നല്ല സൂപ്പർ കുട്ടികൾ തന്നെയാണ്. ഒരു ചെറിയൊരു കച്ചവടത്തിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതവർ ഗീറിൻ്റെ കാളക്കുട്ടനെ, വലിയ കാളക്കുട്ടനെയാണ് അവരവർ വാങ്ങിക്കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. 67 രൂപ കൊടുത്തെന്നാണ് പറഞ്ഞത്. ചോദിച്ചപ്പോൾ 67,000 രൂപ. ഒരു സൈസ് ഒരു കാള തന്നെയാണ്. ഏകദേശം 2.5-6 ഇഞ്ചിലൊക്കെ മീറ്റ് വരുന്ന ഗീറിൻ്റെ കുട്ടനാണ്. അതാ ഇവിടെ ഒരു കാളക്കുട്ടിയും ഇപ്പോൾ ഉണ്ട്, മൂരിക്കുട്ടൻ. ഇത് കച്ചവടത്തിന് കൊണ്ടുവന്നതാണ്. കച്ചവടം നടന്നിട്ടില്ല. ഇതിൻ്റെ എരുമകൾ ഒരുപാട് വന്നിട്ടുണ്ട്. കറവുള്ളതും കറവില്ലാത്തതുമായ വളർത്താൻ പറ്റിയ എരുമകളും ഒരുപാട് വന്നിട്ടുണ്ട്. മീറ്റ് ആവശ്യത്തിന് വന്ന എരുമകൾ വന്നിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം കൂടുതൽ എരുമകളാണ്. എല്ലാം വലിയ എരുമകളാണ്. 50 രൂപയ്ക്ക് മേളിൽ വിൽപ്പന നടക്കുന്ന വലിയ എരുമകളാണ് ഈ ഭാഗത്തെല്ലാം നിൽക്കുന്നത്. നല്ല എരുമകൾ തന്നെയാണ്, വലിയ എരുമകൾ തന്നെയാണ് ഇതൊക്കെ. അവിടെ കറവ തീർന്ന് മീറ്റ് ആവശ്യത്തിന് കയറ്റി വിടുന്നതാണ് അവിടുന്ന്, ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പോത്തുകുട്ടികൾ നിൽപ്പുണ്ട്. 18 രൂപ ചോദിക്കുന്ന പോത്തുകുട്ടികൾ ആ ഭാഗത്ത് നിൽപ്പുണ്ട്. 18, 21, 6 ഇഞ്ചിലൊക്കെ ചോദിക്കുന്ന പോത്തുകുട്ടികൾ എന്താ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. 24 രൂപ ചോദിക്കുന്ന പോത്തുകുട്ടിയും ഈ ഭാഗത്തുണ്ട്. കുറ്റിപ്പുറത്തുനിന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുമുള്ള ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്. പുള്ളി 1-2 എണ്ണത്തിന് വില ചോദിച്ചു. വില ഒക്കാത്തതുകൊണ്ട് വാങ്ങിയിട്ടില്ല. പോത്തുകുട്ടികളും മൂരിക്കുട്ടികൾക്കൊക്കെ വില ചോദിച്ചായിരുന്നു. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഒരുപാട് കന്നുകൾ വന്നിട്ടുണ്ട്. കന്ന് വന്ന് മറിഞ്ഞു കിടക്കുക. അതായത് ഇപ്പോൾ ഈ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം, അങ്ങേ അറ്റം വരെ കന്നുകളുടെ ചാകര തന്നെയാണ് ചന്തയിൽ. ഇവിടെ നിന്നൊക്കെ വന്ന് കന്നെടുത്താണ് വേറുള്ള ചന്തകളിലൊക്കെ, ചെറിയ ചെറിയ ചന്തകളിലൊക്കെ പോകുന്നത്. ലാലൂർ നമ്മുടെ ആ ഭാഗത്തോട്ടൊക്കെ, കൊല്ലത്തോട്ടൊക്കെ ആ ഭാഗത്തോട്ടൊക്കെ ഇവിടെ നിന്നൊക്കെ എടുത്താണ് അവർ കൊണ്ടുപോകുന്നത് കൂടുതലും. അവിടെ നല്ല സൂപ്പർ ഡൂപ്പർ കാങ്കേയത്തിൻ്റെ ക്രോസാണെന്ന് തോന്നുന്നു. കണ്ടാറൊക്കെ കാളക്കുട്ടിന്ന് കാള കുട്ടൻ നിൽപ്പുണ്ട്.
അതിൻ്റെ വില ചോദിച്ചിട്ട് അവർ പറയുന്നില്ല. വെള്ളം കൊടുക്കാൻ കൊണ്ടുപോയി തോന്നുന്നു ഈ വലിയ കാളന്മാര്. ഭാഗത്തെല്ലാം വലിയ കാളന്മാർ തന്നെയാണ്. വലിയ കാളന്മാരെന്ന് പറഞ്ഞാൽ 1.5-2 കിൻ്റൽ മീറ്റ് വരുന്ന കാളന്മാരാണ് ഈ ഭാഗത്തെല്ലാം നിൽക്കുന്നത്. കറക്റ്റ് ഇതിൻ്റെയൊക്കെ വലിപ്പം പറയണമെങ്കിൽ അഴിച്ച് മാറ്റി ഓരോന്നോരോന്നിനും കിട്ടണം. എന്നാലും അതിൻ്റെ തലപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഒരു 6-7 അടി പൊക്കം അതിൽ കൂടുതൽ വരുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ നിന്നറിയപ്പോൾ എൻ്റെ കാട്ടിയും പൊക്കമുണ്ട് കാളന്മാർക്ക്. ഞാൻ തന്നെ 5.5 അടിയുണ്ട് പൊക്കം. ഇവിടെ കുറച്ച് കാളക്കുട്ടന്മാരെ കൊണ്ട് പോകുന്നുണ്ട്. ഇതെല്ലാം അവിടുത്തെ കണ്ട ഒഴുവത് മറിക്കാനൊക്കെ കൊണ്ടുപോയിട്ട് അവിടുത്തെ ജോലി കഴിഞ്ഞാണ് അവർ ഇനി കയറ്റി വിടുന്നത് മീറ്റ് ആവശ്യത്തിന്. പക്ഷെ അവിടെയൊക്കെ ഇത് ചീപ്പ് റേറ്റുകൾ. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ, തമിഴ്നാട് ആന്ധ്രയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചീപ്പ് റേറ്റുകൾ. പക്ഷേ അവിടെ നിന്ന് വരുന്ന വണ്ടിക്കൂലിയും മറ്റുള്ള വഴിച്ചെലവും ഇതെല്ലാം കൂടെ കാണുമ്പോൾ ഇവിടെ വരുമ്പോൾ കന്നുകൾക്ക് വില കൂടുന്നത്. നമ്മൾ തമിഴ്നാട്ടിൽ പോയി വില ചോദിച്ചാൽ കന്നുകളൊക്കെ ഇവിടെ ആ സൈസ് കന്നുകളൊക്കെ ഇവിടെ അതിൻ്റെ ഇരട്ടി വിലയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് സത്യം തന്നെയാണ്. കാരണം അവിടെ നിന്ന് ഒരു കന്ന് വരുമ്പോഴത്തേക്ക് വണ്ടിക്കൂലി അവരുടെ ചിലവ് എല്ലാം കൂടെ കണക്കൂട്ടി നോക്കുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോൾ 10 രൂപ, അവിടെ 10 രൂപ കൊടുക്കുന്ന കന്ന് ഇവിടെ ഒരു 15-16 രൂപയൊക്കെ ആവും. ഇവിടെ എല്ലാം എരുമകളും വലിയ കാളന്മാരും ഈ ഭാഗത്ത് ഒരുപാട് നിൽപ്പുണ്ട്. കാളന്മാരെ കണ്ട് തല ചൂടായിരിക്കുകയാണ്. നമ്മളെ ഏരിയയിലൊന്നും ഇങ്ങനത്തെ വലിയ കാളന്മാരൊന്നും അധികം വരാറില്ല. അങ്ങേയറ്റം ചിലപ്പം വാണിയംകുളത്ത് ഇവിടെ വന്നപ്പോൾ കണ്ട്, പിന്നെ പെരുമ്പുരാവിലും ഉണ്ടായിരുന്നു. ഇങ്ങോട്ടൊക്കെ വരുമ്പോഴാണ് കൂടുതലും കാണുന്നത്. പിന്നെ നമ്മളവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യാങ്കര, മരവരത്തോട്ടം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് വരുന്നുണ്ട്. അഞ്ചലി ചന്തയിൽ അവിടെയൊക്കെ കുറച്ച് വലിയ കാളന്മാർ വരുന്നുണ്ട്. പക്ഷേ ഇതേപോലെ ഇത്രയും കന്നുകൾ ഇവിടെ വരുമ്പോഴാണ് കാണാൻ പറ്റുന്നത്. കാരണം കൂടുതലും ഇവിടെ മീറ്റ് ആവശ്യത്തിന് ഈ കാളന്മാരെയാണ് കൊണ്ടുപോകുന്നതെന്നാണ് പറഞ്ഞത്. കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ട്. കൊത്തന്മാരെല്ലാം നിന്ന് വെയിൽ കൊണ്ട് ഊപ്പാട് വരികയാണ്. ഇതിനിടയ്ക്ക് ഒരു കാട്ടുപോത്ത് സൈസ് ഒരെണ്ണം നിൽപ്പുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പോയി കാണാം. അവിടെ നല്ല തിരക്കിടക്കുന്ന അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു ഒന്നല്ലാതെ നോക്കിയപ്പോഴത്തേക്ക് കാട്ടുപോത്തിൻ്റെ അതേ ലുക്ക് തന്നെയായിരുന്നു. ഇതെല്ലാം വലിയ പോത്തുകളാണ്. പോത്തുകൾ എരുമകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഇതിനെല്ലാം പിടിച്ച് കുറുക്കി കെട്ടിയേക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ തലപ്പൊക്കെ അറിയാൻ പറ്റാത്തത്. അതിന് നൂന്ന് ശരിക്ക് നിൽക്കാനുള്ള ഒരു ഇതില്ല. ആ നിൽക്കുന്ന സുഹൃത്തുക്കളെ, ഒരു കാട്ടുപോത്തിന് സമമായിട്ടുള്ളൊരു സാധനം, ഒരു യമൻടൻ സാധനം തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പോത്തുകളെല്ലാം വെയിൽ കൊണ്ട് കിതപ്പ് അടങ്ങിയിട്ടുണ്ട്. ആ നിൽക്കുന്ന സുഹൃത്തുക്കളെ, അതിനൊന്ന് അഴിച്ചൊന്ന് കിട്ടിയിരുന്ന എൻ്റെ തലപ്പൊക്കെ അറിയാൻ പറ്റിനായിരുന്നു. ഒന്നും പറയല്ല, ഒരു കിടിലൻ സാധനം തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ അറിഞ്ഞ തലയിൽ വെള്ളം പൊട്ടി കണ്ടു കഴിഞ്ഞാൽ നീലരവി എന്ന് പറയില്ലെന്ന്. നീലരവി അതിപ്പോൾ എന്തോരം ആയിക്കോട്ടെ, എന്തായാലും ഒരു ആറ്റം സാധനം തന്നെയാണ്. ഒന്നും പറയാനില്ല, കിടിലൻ സാധനം തന്നെയാണ്. അതൊക്കെ ഒരു 3-4 വയസ്സിന് മേളിൽ പ്രായം വരുന്ന പൊത്തന്മാരാണ്. ഇതെല്ലാം വളർത്തു കുട്ടികളാണ്. വളർത്താൻ പറ്റിയ നല്ല കുട്ടികൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. അത്യാവശ്യം പോത്ത് കുട്ടികൾക്ക് നല്ല വിലയുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അവരെ പറച്ചില്ല തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ്. വേറും എന്താ പറയുക, കെട്ട കുട്ടികളൊന്നുമല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ തന്നെയാണ്. ഞാൻ ഫ്രണ്ട് സൈഡിൽ ഒരു വലിയ പോത്ത് വെപ്പുണ്ട്. അതിനെ കൂടെ പോയി കണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.
കാരണം നമുക്ക് കാളക്കുട്ടന്മാരുടെയും പശുക്കളുടെയും ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയാൽ വലിയ പോത്തിരാണ്ട കണ്ടിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ തുടക്കം വന്നപ്പോഴേ ഇവിടെ നിൽക്കുകയാണ്. ഇതുവരെയായിട്ടും കച്ചവടമായിട്ടില്ല. ഒരു ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു തണുപ്പം മോഡല് കച്ചവടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചന്തയിൽ ഒരു തള്ളിക്കയറ്റം ഇല്ല. ഈ കുട്ടിക്ക് 12 രൂപയാണ് ചോദിക്കുന്നത്, 12,000 രൂപ. എൻ്റെ നോട്ടിൽ ഒരു 8 രൂപ 10 രൂപ റേഞ്ചിലൊക്കെ ഉള്ളു. ചെറിയ കുട്ടിയാണ്. ഇപ്പോൾ വാങ്ങിയ കാളന്മാരെല്ലാം വണ്ടിയിലോട്ട് കയറ്റാനുള്ള ഇതിലാണ് അവർ നിൽക്കുന്നത്. നല്ല വെയിലായി, 8 മണിയോളമായി സമയം. പാലക്കാടെന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഒരുപാട് നേരം നമ്മളവിടുത്തെ കണക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇതങ്ങനെ നമ്മൾ വലിയ പോത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവൻ്റെ വയസ്സറിയാൻ വേണ്ടിയാണ് അവൻ കല്ല് കാണിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽബട്ടനോട് ഓളം നിർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോമായി കാണുമ്പോഴേക്കും ഓക്കെ ബായ്. തലയെടുപ്പോടെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല വെയിലായിട്ടൊന്ന് കാണാൻ വയ്യ. ഓക്കെ ബായ്.